പിന്നെന്താ പറഞ്ഞുതരാലോ? മഹാനായ ലയോ പാപ്പ. ലയോ റോമയിൽ ജനിച്ചു. വിശുദ്ധ സെലസ്റ്റിൻ പാപ്പ അദ്ദേഹത്തെ റോമൻ സഭയുടെ ആർച്ച് ഡീക്കനാക്കി. സെലസ്റ്റിൻ പാപ്പായുടെയും സിക്സ്റ്റസ് ദ്വിതീയൻ പാപ്പായുടെയും കാലത്ത് അദ്ദേഹത്തിന് തിരുസഭാ ഭരണത്തിൽ നല്ല പങ്കുണ്ടായിരുന്നു. സിക്സ്റ്റസ് മാർപ്പാപ്പയുടെ കാലശേഷം ലയോയെ മാർപ്പാപ്പയായി തിരഞ്ഞെടുത്ത് മെത്രാഭിഷേകവും നൽകി. ഒരു പരീക്ഷണഘട്ടമായിരുന്നു അത്. വാൻഡ്രൽസും ഹൺസും റോമാ സാമ്രാജ്യത്തെ ആക്രമിച്ചു വരികയായിരുന്നു. നെസ്റ്റോറിയൻ പാഷണ്ഡതയും പെലാജിയൻ പാഷണ്ഡതയും ആത്മാക്കൾക്ക് കൂടുതൽ ദ്രോഹം ചെയ്തുകൊണ്ടിരുന്നു. ഈ പാഷണ്ഡതകളെ ലയോ ചെറുത്തിവരവേ പുതിയ ഒരു പാഷണ്ഡത പൊന്തി വന്നു, ഏകസ്വഭാവവാദം. ഉടനടി ലയോൻ പാപ്പ ആ പാഷണ്ഡതയെ നേരിട്ടെങ്കിലും ബിസന്റിയൽ രാജധാനിയുടെ തണലിൽ ആ പാഷണ്ഡത പൗരസത്യ സന്യാസികളുടെയും മെത്രാന്മാരുടെയും ഇടയിൽ വളരെ പ്രചരിച്ചു. 3 കൊല്ലത്തെ നിരന്തര പരിശ്രമത്തിന് ശേഷം കാൽസഡോൺ സുനഹദോസ് ഈ പാഷണ്ഡതയെ ശപിച്ചു. പിതാക്കന്മാർ വിളിച്ചു പറഞ്ഞു, പത്രോസ് ലയോ വഴി സംസാരിച്ചിരിക്കുന്നു. അധികം താമസിയാതെ ഹൺസു വർഗക്കാർ അറ്റിലായുടെ നേതൃത്വത്തിൽ ഇറ്റലിയിലേക്ക് പ്രവേശിച്ചു. പല നഗരങ്ങൾക്കും തീ വത്ത ശേഷം അവർ റോമായുടെ നേർക്ക് മാർച്ച് ചെയ്തു. ലിയോ പാപ്പ അറ്റിലായെ നേരിൽ കണ്ട് മടങ്ങിപ്പോകാൻ പ്രേരിപ്പിച്ചു. അദ്ദേഹം മടങ്ങുകയും ചെയ്തു. മിലാൻ, പാവിയ മുതലായ നഗരങ്ങളെ ചുട്ടുപൊടിച്ച നേതാവ് റോമ പിടിക്കാതെ മടങ്ങിയത് എന്താണെന്ന് സൈനാധിപന്മാർ ചോദിച്ചപ്പോൾ അറ്റീല പറഞ്ഞത്, ലയോയുടെ പിറകിൽ പത്രോസും പൗലോസും അണിനിരക്കുന്നത് താൻ കണ്ടുവെന്ന്, ആ കാഴ്ച തന്നെ സ്പർശിച്ചുവെന്നുമാണ്. 2 കൊല്ലത്തിന് ശേഷവും വാൻഡ്രൽസും റോമ ആക്രമിച്ചപ്പോഴും ലയോൻ പാപ്പ നഗരത്തെ സംരക്ഷിച്ചു. വിശുദ്ധ ഗ്രന്ഥത്തെ അധിഷ്ഠിതമാക്കി ലയോൻ പാപ്പ ചെയ്തിട്ടുള്ള പ്രസംഗങ്ങൾ ഹൃദയസ്പർശകമായിരുന്നു. വിശുദ്ധിക്കുള്ള ആഹ്വാനമായിരുന്നു അദ്ദേഹത്തിന്റെ പ്രസംഗങ്ങൾ. അദ്ദേഹത്തിന്റെ ക്രിസ്മസ് പ്രഭാഷണം ഇന്നും പ്രശസ്തമാണ്. പ്രാചീന മാർപ്പാപ്പമാരിൽ പാണ്ഡിത്യം കൊണ്ടും ഭരണപാഠവും കൊണ്ടും വിശുദ്ധി കൊണ്ടും പ്രശസ്തനായ ലയോ 21 കൊല്ലത്തെ വാഴ്ചയ്ക്ക് ശേഷം 461 അന്തരിച്ചു. ഇദ്ദേഹത്തെയും ഗ്രിഗറി പ്രഥമനെയും നിക്കോളോസ് പ്രഥമനെയും സഭാചരിത്രം മഹാൻ എന്ന് വിളിക്കുന്നു. വിചിന്തനം. കർത്താവേ, അങ്ങയുടെ കുരിശാണ് എല്ലാ അനുഗ്രഹങ്ങളുടെയും സ്രോതസ്, എല്ലാ വരങ്ങളുടെയും കാരണം. അതുവഴി വിശ്വാസികൾ ബലഹീനതയിൽ ശക്തിയും ലജ്ജയിൽ ബഹുത്വവും മരണത്തിൽ ജീവനും കണ്ടെത്തുന്നു.